ഒരു പബ്ലിക് ഫിഗറായി കഴിഞ്ഞാൽ നമ്മളുടെ അഭിപ്രായം ജനങ്ങളുടെ കൂടെ അഭിപ്രായമാണ് എല്ലാ കാര്യത്തിലും. അപ്പം ഇവനു ഏത് കാര്യം പറയുമ്പോഴും ജനങ്ങളും നമ്മളെയും ശ്രദ്ധിക്കും. സോ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ വാല്യൂസൊക്കെ നിൽക്കുക. എത്രത്തോളം അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും എങ്ങനെ ഹൗ ആർ യു ലുക്കിംഗ് ഇൻ ടു? ഐ ലുക്ക് ഇൻ ടു ഇറ്റ് ഓൺലി ഇൻ വൺ വേ, വിച്ച് ഇസ് ത്രൂ മൈ ഫിലിംസ്. സോ ഞാൻ ഫിലിംസ് ചെയ്യണത് ഏത് ഫിലിംസാണ് ഞാൻ ചൂസ് ചെയ്യണത്, ആ ഫിലിംസിൽ ഞാൻ എന്താ ചെയ്യണത്, അതിൽ ഞാൻ എങ്ങനത്തെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യണത്, ഹൗ ഡു ഐ പോർട്രേ മൈ സെൽഫ്, പോർട്രേ എ വുമൻ, പോർട്രേ എ ഹ്യൂമൻ ബീയിങ്, ഇതൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. യെസ്, ദാറ്റ് ഈസ് വാട്ട് പീപ്പിൾ തിങ്ക്, ദാറ്റ് എല്ലാം പറഞ്ഞ് പറയണോ. ഐ ഇൻ മൈ ലൈഫ്, ഞാൻ ലൈഫ് ജീവിതം ഞാൻ ജീവിക്കണത് അത് വെച്ചിട്ട് തന്നെയാണ്. സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടാണ് ഞാൻ ഫിലിംസ് ചെയ്യണത്. ഈ ഫിലിം ഞാനിപ്പോൾ ചെയ്താൽ ഒരു സൊസൈറ്റിനെ ഇതെങ്ങനെ ബാധിക്കും, എങ്ങനെ ഹൗ വിൽ ദിസ് എഫക്ട് എ സൊസൈറ്റി, അതാദ്യം തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഫിലിം ചെയ്യണത്. അതിൻ്റെ അതോളം നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ സിനിമയിൽ? സ്വാതന്ത്ര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയണത് യു ചൂസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. എത്രത്തോളം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഐ ആം സോ ഓഫ് കോഴ്സ് ചിലത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഷുവർ, പറഞ്ഞാൽ കുറേ ഫിലിംസ് നമ്മൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യില്ല. ഓർ ചില കമേഴ്ഷ്യലായിട്ടുള്ള വയബിൾ ആയിട്ടുള്ള സാധനം നമ്മൾ ചെയ്യില്ല. ഓർ ആ ഒരു ടോപ്പ് വൺ പൊസിഷൻ നമുക്കുണ്ടാവില്ല. പക്ഷേ അതാണ് സാക്രിഫൈസ്. എനിക്കതൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ദോസ് തിങ്സ്. സോ ഐ എം ഹാപ്പി. എനിക്ക് ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഞാൻ ചെയ്യണത്, ഞാൻ ഈ വേൾഡിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ഐ ഷുഡ് ഹാവ് ലെഫ്റ്റ് എ പോസിറ്റീവ് ഫുട് പ്രിൻറ്റ്. എന്നെ കൊണ്ട് സംതിങ് സംബഡി ഓർ സംതിങ് ഇൻ ദ വേൾഡ് ഷുഡ് നോട്ട്, ഞാൻ ചെയ്ത വർക്കിനെ കൊണ്ട് ഒരു നെഗറ്റിവിറ്റി വരാൻ പാടില്ല. ഗുഡ്, ഇറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്. സോ ത്രൂ മൈ ഫിൽംസ് ഐ ഓൺലി പ്രൊമോട്ട് ദാറ്റ്. ഞാൻ ഒരിക്കലും ഞാൻ ഒരു പെണ്ണുങ്ങളെ താത്തിയിട്ടോ ഇല്ലെങ്കിൽ ആ ഡയലോഗ്സോ ഞാൻ അലൗ ചെയ്യില്ല. ഈവൻ എന്നെ ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്ര ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 50 ഫിലിംസ്. യു വിൽ നെവർ സീ എ ഫിലിം വെർ ഐ വിൽ ബി ഡിമീൻഡ് ഓർ ടോക്ക് ടു ബാഡ്ലി. സോ അതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമല്ല, അത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണതാണ്. ചില ഡയലോഗ്സ് ഞാൻ പറയില്ല. ചില അങ്ങനെ അങ്ങനെ അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ടോ നിത്യയ്ക്ക്? യെസ്, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്, ഓൾവേസ്. പക്ഷേ അതാണ്, അത്രയും കെയർഫുള്ളായിട്ട് റെസ്പോൺസിബിളായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അത് ഈസി അല്ല. ഐ തിങ്ക് അബൌട്ട് എവ്രിതിങ്. സോ ഒരു അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഫിലിം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൂടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. സോ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നിട്ടില്ല എനിക്ക്. പക്ഷേ ഞാൻ പറയും ഇത് വേണ്ട, ഇങ്ങനെ പറയണ്ട, ദിസ് ഇസ് ഐ ഡോണ്ട്, ഇത് കറക്റ്റ് അല്ല, ലെറ്റ്സ് നോട്ട് സേ ദിസ്, ഇറ്റ്സ് വെരി. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഒരു റിപ്പർക്കഷൻ ഉണ്ടാവും. വാട്ട് വിൽ ബി ദ റിപ്പർക്കഷൻ? യൂഷ്വലി ഇറ്റ് ഈസ് ഓക്കെ, ഫൈൻ. ബിക്കോസ് എൻ്റെ ഒരു കേപ്പബിലിറ്റീസിൽ ഭയങ്കര ട്രസ്റ്റ് ഉള്ളതാണ് ആൾക്കാർക്ക്. സോ എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും എന്ന് ആൾക്കാർക്ക് തോന്നും. സോ ഓക്കെ, ഫൈൻ. സോ ഇഫ് നിത്യ സേയിങ് ഇറ്റ്, ഓക്കെ, ലെറ്റ്സ് യുനോ. സോ അവർക്കും അത് ദേ അക്സെപ്റ്റഡ്. യെസ്, ഓക്കെ, യു ആർ റൈറ്റ്, കറക്റ്റ്. അത്രയും സെൻസിറ്റീവ് ആയിട്ടാണ് ഞാൻ നോക്കണേ. മേ ബി അത് ദേ വുഡ് ഹാവ് ഓവർ ലുക്ക്ഡ്. സോ അവർ ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഐ സേ ഇത് ഐ എം നോട്ട് ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. ബിക്കോസ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണത് അത്രയും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യും ഒരു ഫിലിമിന്. സോ ഞാൻ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ആ എന്താ അങ്ങനത്തെ റിയാക്ഷൻ എനിക്ക് വരാറില്ല. എനിക്ക് ഓൾവേസ് വിൽ ബി എ പോസിറ്റീവ് റിയാക്ഷൻ, ബിക്കോസ് ദേ നോ ദാറ്റ് ഞാൻ യൂഷ്വലിനെക്കായാലും ഞാൻ ജാസ്തിയാണ് ഞാൻ എൻ്റെ എഫേർട്ട് ഞാൻ ഇടുന്നത് ഫിലിമിന്. സോ ദേ നോ ദാറ്റ് ഓൾവേസ്. ഒരു ഡയറക്ടറും ഫിലിം മേക്കേഴ്സ് അവർക്കറിയാം.